നമസ്കാരം അങ്ങനെ ഇന്ത്യ പകരം വീട്ടി കഴിഞ്ഞ ലോകകപ്പിൽ ഇന്ത്യയെ തകർത്ത് ഇംഗ്ലണ്ടിന്റെ സെമി സാധ്യത ഇല്ലാതാക്കി ഇന്ത്യ സെമി ആദ്യ പട്ടികയിലെത്തി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യയുടെ പ്രധാന വിക്കറ്റുകൾ ഓരോന്നായി എടുത്തെങ്കിലും ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഓരോരുത്തർ നിലയുറപ്പിച്ചതോടെയാണ് ചെറിയൊരു ചലനം ഇന്ത്യൻ സ്കോറിനുണ്ടായത് എന്നാലും സെഞ്ചുറി എടുക്കാതെ എം പുറത്തായപ്പോൾ ഏവരുടെയും പ്രതീക്ഷ സൂര്യകുമാറിലായി പക്ഷെ വിക്കറ്റ് കളിയാതെ ഇന്ത്യൻ സ്കോർ ചലിപ്പിച്ച സൂര്യ പിന്നീട് നാൽപ്പത്തൊമ്പത് റൺസിന് പുറത്തായപ്പോൾ ഇക്കളിയിൽ ഇന്ത്യ തോൽക്കുമെന്നാണ് ഏവരും വിശ്വസിച്ചത് പിന്നീടത്തെ ബൂമ്രയും കുലദ്വീപും ചേർന്ന് ഇന്ത്യയെ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് എന്ന സ്കോറിലെത്തിക്കുകയും വിജയം തങ്ങൾക്കാണ് എന്ന അമിത വിശ്വാസത്തിൽ ബാറ്റിങ്ങിന് ഇംഗ്ലണ്ട് ബാറ്റിംഗ് നിര തുടക്കം മുതൽ തന്നെ ഇന്ത്യൻ ബോളർമാർ നിലംബരിശാക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഇതോടെ ജൈത്രയാത്ര തുടരുകയാണ് ഇന്ത്യ ലോകകപ്പിൽ ഇന്ത്യയുടെ ബാറ്റിങ്ങിനോടൊപ്പം തന്നെ ബൌളിംഗും കരുത്തുറ്റതാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇന്ത്യൻ ബോളർമാർ ഇതുവരെ ചേസ് ചെയ്താണ് ഇന്ത്യ എല്ലാ കളിയിലും ജയിച്ചതെങ്കിലും ഇക്കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത് അല്ലാതെയും ഞങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇന്ത്യ ഏകദിന ലോകകപ്പിൽ ബെർത്തുറപ്പിക്കുന്ന ആദ്യ ടീമായി ഇന്ത്യ മാറിയപ്പോൾ തുടർച്ചയായ ആറാം ജയവുമായാണ് ഇന്ത്യ അവസാന നാലിലെത്തുന്നത് ഏകദിന ലോകകപ്പിൽ ആദ്യമായാണ് ആറ് ആധികാരിക ജയങ്ങളുമായി ഇന്ത്യ ആദ്യഘട്ടം കടക്കുന്നത് ആറാം മത്സരത്തിൽ നിലവിലെ ജേതാക്കളായ ഇംഗ്ലണ്ടിനെയാണ് ഇന്ത്യ തകർത്തത് ബാറ്റിങ്ങിലും ക്യാപ്റ്റൻസിയിലും മികവ് കാട്ടിയ രോഹിത് ശർമ്മ ഇന്ത്യയെ മുന്നിൽ നിന്ന് നയിച്ചു ബൌളിംഗിലെ വ്യത്യസ്തതയ്ക്ക് മുന്നിൽ രണ്ടാമത് ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് തകരുകയായിരുന്നു നിലവിലെ ജേതാക്കൾ ഇതോടെ സെമി കാണാതെ പുറത്താകുമെന്നും ഏതാണ്ട് ഉറപ്പായി വൻ അത്ഭുതങ്ങൾ വേണം ഇനി ഇംഗ്ലണ്ടിനെ സെമിയിലേക്ക് കടക്കാൻ ഏകദിന ലോകകപ്പിൽ ഇന്ത്യ നൂറ് റൺസിനാണ് തോൽപ്പിച്ചത് ഇന്ത്യ ഉയർത്തിയ ഇരുന്നൂറ്റി മുപ്പത് റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് ഇന്ത്യ ഇംഗ്ലണ്ട് നൂറ്റി ഇരുപത്തി ഒമ്പതിന് പുറത്തായി പേരുകേട്ട ഇംഗ്ലീഷ് ബാറ്റിംഗ് നിര ഇന്ത്യൻ ബോളർമാർക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞു ടൂർണമെന്റിലെ അപരാജിത കുതിപ്പ് തുടരുന്ന ഇന്ത്യയുടെ ആറാം ജയമാണിത് ജയത്തോടെ ഇന്ത്യ സെമി പ്രവേശവും ഉറപ്പിച്ചു ലോകകപ്പിലെ അഞ്ചാം തോൽവിയോടെ ഇംഗ്ലണ്ട് പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്തായി സ്കോർ ഇന്ത്യ അമ്പത് ഓവറിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി റൺസ് ഇംഗ്ലണ്ട് മുപ്പത്തിനാല് പോയിന്റ് അഞ്ച് ഓവറിൽ നൂറ്റി ഇരുപത്തി ഒമ്പതിന് പുറത്തായി മറുപടി ബാറ്റിംഗിനിറങ്ങി ഇംഗ്ലണ്ട് ഒരു ഘട്ടത്തിലും ഇന്ത്യൻ ബോളർമാർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല നാൽപ്പത്തിയാറ് പന്തിൽ ഇരുപത്തിയേഴ് റൺസ് നേടിയ ലയാം ലിവിംഗ്സ്റ്റർ ആണ് അവരുടെ ടോപ്പ് സ്കോറർ അതേസമയം കഴിഞ്ഞ മത്സരത്തിൽ അഞ്ച് വിക്കറ്റ് നേടിയ മുഹമ്മദ് ഷമി ഇത്തവണയും പ്രതീക്ഷ കാത്തു ഏഴ് ഓവറിൽ ഇരുപത്തിരണ്ട് വഴങ്ങി നാല് വിക്കറ്റാണ് ഷമി സ്വന്തമാക്കിയത് ജംസി ബൂമ്ര മൂന്ന് വിക്കറ്റും കുലദീപ് യാദവ് രണ്ടും രവീന്ദ്ര ജഡേജ ഒരു വിക്കറ്റ് നേടി ഇന്ത്യൻ ഇന്നിംഗ്സിൽ നിർണായക സ്കോർ നേടിയ നായകൻ രോഹിത് ശർമ്മയാണ് കളിയിലെ താരം നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗ് നിറങ്ങിയ നൂറ്റിയൊന്ന് പന്തിൽ എൺത്തി റൺസ് എടുത്ത് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ തിളങ്ങിയെങ്കിലും മറ്റാർക്കും വമ്പൻ സ്കോർ ഉയർത്താനായില്ല സൂര്യകുമാർ യാദവ് നാൽപ്പത്തിയേഴ് പന്തിൽ നാൽപ്പത്തി ഒമ്പത് കെ എൽ രാഹുൽ അമ്പത്തെട്ട് പന്തിൽ മുപ്പത്തി ഒമ്പത് ജെംസ് ബൂമ്ര ഇരുപത്തിയഞ്ച് പന്തിൽ പതിനാറ് എന്നിവയാണ് ഇന്ത്യയുടെ മറ്റ് പ്രധാന സ്കോറർമാർ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ അർദ്ധ സെഞ്ചുറിയുമായി നിലയുറപ്പിച്ചപ്പോഴും മുൻനിരയിലെ മറ്റു ബാറ്റർമാർ പെട്ടെന്ന് പുറത്തായതാണ് ഇന്ത്യയെ പ്രതിരോധത്തിലാക്കിയത് ഓപ്പണർ ശുഭമാൻ ഗിൽ പതിമൂന്ന് പന്തിൽ ഒൻപത് വിരാട് കോഹ്ലി പൂജ്യം ശ്രേയസ് അയ്യർ പതിനാറ് പന്തിൽ നാല് എന്നിവർ വലിയ ചെറുത്തുനിൽപ്പില്ലാതെ മടങ്ങി ഗിൽ ക്രിസ്കോവിസിന്റെ പന്തിൽ ബോൾഡാവുകയായിരുന്നു ഒമ്പത് പന്തുകൾ നേരിട്ട ഡേവിഡ് വില്ലിയുടെ പന്തിൽ ബെൻ സ്റ്റോക്സ് ക്യാച്ച് എടുത്താണ് പുറത്താക്കിയത് ക്രിസ്ക് വോക്സിന്റെ പന്തിൽ മാർക്ക് വുഡ് ക്യാച്ച് എടുത്താണ് അയ്യരുടെ അടക്കം രോഹിത് ശർമ്മയ്ക്ക് പിന്തുണയുമായി കെ എൽ രാഹുലും ചേർന്നതോടെ ഇരുപത്തഞ്ച് ഓവറുകളിലാണ് ഇന്ത്യ നൂറ് കടന്നത് അറുപത്തി ആറ് പന്തുകളിൽ നിന്ന് രോഹിത് ശർമ്മ അർദ്ധ സെഞ്ചുറി നേടി സൂക്ഷിച്ചു കളിച്ച കെ എൽ രാഹുൽ അമ്പത്തെട്ട് പന്തിൽ മുപ്പത്തൊമ്പത് റൺസാണ് നേടിയത് സ്കോർ നൂറ്റി മുപ്പത്തി ഒന്നിൽ നിൽക്കെ വില്ലിയുടെ പന്തിൽ ജോണി ബേഷർ എടുത്ത് രാഹുലിനെ പുറത്താക്കി ആദിൽ റഷീദാണ് രോഹിത് ശർമ്മയെ മടക്കിയത് പിന്നെടുത്തിയ ബാറ്റർമാരിൽ സൂര്യകുമാർ യാദവ് മാത്രമാണ് പൊരുതിയുന്നത് നാൽപ്പത്തഞ്ച് പോയിന്റ് ഒന്ന് ഓവറുകളിൽ ഇന്ത്യ ഇരുന്നൂറ് പിന്നിട്ടു നാൽപ്പത്തൊമ്പത് റൺസിൽ നിൽക്കെ ബൗണ്ടറി അടിക്കാനുള്ള സൂര്യയുടെ ശ്രമം പിഴച്ചു വില്ലിയുടെ പന്തിൽ ക്രിസ് വോക്സ് എടുത്ത് താരത്തെ പുറത്താക്കി ഇരുപത്തഞ്ച് പന്തുകൾ നേരിട്ട് ജെംസ് ബൂമ്ര പതിനാറ് റൺസ് എടുത്ത് റൺ ഔട്ടായി സ്പിന്നിനെ പിന്തുണയ്ക്കുന്ന ലക്നൌവിലെ പിച്ചിൽ ഇംഗ്ലീഷ് ഫാസ്റ്റ് ബോളർമാരായ ഡേവിഡ് വില്ലി മൂന്നും ക്രിസ് വോക്സ് രണ്ടും വിക്കറ്റുകൾ വീഴ്ത്തി സ്പിന്നർ ആദിൽ റഷീദും രണ്ട് വിക്കറ്റ് നേടി അതേസമയം ആദ്യമായാണ് ഒരു ലോകകപ്പിൽ ഇംഗ്ലണ്ട് തുടർച്ചയായ നാല് കളികൾ തോൽക്കുന്നത് ആറ് കളികളിൽ രണ്ട് പോയിന്റ് മാത്രമാണുള്ളത് ഇനിയുള്ള മൂന്ന് കളികളും ജയിച്ചാലും അവർക്ക് എട്ട് പോയിന്റ് മാത്രമേ കിട്ടൂ നിലവിൽ ഇന്ത്യക്ക് പന്ത്രണ്ടും ദക്ഷിണാഫ്രിക്കയ്ക്ക് പത്തും ന്യൂസിലാൻഡിനും ഓസ്ട്രേലിയയ്ക്കും എട്ട് വീതവും ഉണ്ട് ഈ സാഹചര്യത്തിലാണ് പോയിന്റ് പട്ടികയിൽ ഏറെ പിന്നിലുള്ള ഇംഗ്ലണ്ടിന് സാധ്യത കുറയുന്നത് നേരത്തെ ബംഗ്ലാദേശും അഞ്ചു കടകളിൽ തോറ്റ് സെമി എത്തില്ലെന്ന് ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഇംഗ്ലണ്ടിന്റെ തലയും വാലും അരിഞ്ഞ് ത്രസിപ്പിക്കുന്ന വിജയത്തോടെ പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനം തിരികെ പിടിച്ചിരിക്കുകയാണ് ഇന്ത്യ ബോളിംഗ് യൂണിറ്റ് ഒന്നാകെ മിന്നിച്ച മത്സരത്തിൽ ഇന്ത്യയുടെ വിജയം നൂറ് റൺസിനായിരുന്നു പേസ് കൊടുങ്കാറ്റായ ഷമിയാണ് ഇംഗ്ലണ്ടിനിരയുടെ ആണുക്കൽ ഇളക്കിയത് ഭൂമിറയും കണിശതയോടെ പന്തറിഞ്ഞപ്പോൾ ഇംഗ്ലീഷ് മുൻനിര ചീട്ടുകൊട്ടാരം പോലെ വീണു പേസർമാർ തുടങ്ങിവെച്ച ആക്രമണം പിന്നീട് സ്പിന്നർമാർ ഏറ്റെടുത്തു ലക്നൌവിൽ ഇന്ത്യൻ ബോളർമാർക്ക് മുന്നിൽ എന്തു ചെയ്യണമെന്നറിയാതെ വെള്ളം കുടിച്ചു നിന്ന ഇംഗ്ലണ്ട് ബാറ്റർമാർക്ക് കൂടാരം കയറുക മാത്രമായിരുന്നു ആകെ ഉണ്ടായിരുന്ന ജോലി അങ്ങനെ ഇന്ത്യയെ താരതമ്യേന ചെറിയ സ്കോറിൽ ഒതുക്കിയ ആത്മവിശ്വാസത്തിൽ ബാറ്റിംഗിന് ഇറങ്ങിയ ഇംഗ്ലണ്ട് കനത്ത തോൽവിയാണ് ഏറ്റുവാങ്ങിയത് വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കൂടാതെ ലൈക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റായി രേഖപ്പെടുത്താനും മറക്കരുത്